Hello guys, welcome back to a new video of Ugly Gaming. Guys, ഞാൻ അടിച്ചു കൊടുത്ത നൈസ് വില്ലേജിൻ്റെ റിസോർട്ടാണ്. പക്ഷേ ഇത് പ്രാവശ്യം അത് വർക്കായില്ല. നേപ്പര അടിക്കുമ്പോൾ വില്ലേജ് വരാറുള്ള പ്രാവശ്യം അങ്ങനെ വന്നില്ല. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വില്ലേജ് ആദ്യം തപ്പണം. ഞാൻ ഇപ്പോൾ ഒരു വില്ലേജ് എത്തിക്കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കാം. അല്ലെങ്കിൽ ഇപ്പം വീടിൻ്റെ ലെങ്ത്തും കുറേ ആവില്ല ഗായ്സ്. അപ്പം നമുക്കിവിടെ ഒരു പുതിയ വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഇത്തിരി ദൂരത്താണ്, എന്നാലും കുഴപ്പമില്ല. ബാക്കി വില്ലേജ് ഇവിടെയൊക്കെ ലാൻറ്റനൊക്കെ ഉണ്ട്. പുള്ളി വില്ലേജാണ് ഗായ്സ്. സ്നോയിലും ഡെസേർട്ടിലെ വില്ലേജ്. അപ്പം ആദ്യം നോക്കി വില്ലേജിൽ ലൂട്ടൊക്കെ ഒന്ന് ചെയ്തേക്കാം. എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ വീടൊക്കെ പെട്ടത് പയ്യെ പയ്യെ നമുക്ക് പുതിയ പുതിയ സാധനമൊക്കെ പെട്ടത് നോക്കി ഈ വില്ലേജൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തരാം. അത് ഞാനാണെങ്കിൽ ഈ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഞാനിട്ട് സ്നോയിൽ വില്ലേജ് കണ്ടിട്ടില്ല, അത് കാരണം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്നോയിലെ വില്ലേജ് വരുന്നത്. അപ്പം ഞാൻ ഇത്തിരി ലൂട്ടൊക്കെ ചെയ്തേക്കാം. ഇവിടെ ചിലപ്പോൾ നല്ല നല്ല സാധനമെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ എനിക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല, പക്ഷേ ചിലപ്പോൾ ഇനിയും കിട്ടാം. ഗായ്സ് ഞാൻ കുഴിക്കാത്ത വീണു ഗായ്സ്. അപ്പം ഞാൻ ഇനി ഒന്നുമില്ല, ഇതേ മഫ്ളറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം നമുക്ക് ബാക്കി ഇവിടെ നിന്ന് കുഴിക്കാം. നമുക്ക് ഇത്തിരി ഡോട്ട് ബ്ലോക്കൊക്കെ ആവശ്യം വരുന്നുണ്ട്. ഈ വീണ് എൻട്രൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എത്രയും ധാരം കയറി ഒരു വില്ലേജിനകത്ത് ഒരു ഇണ്ടിയില്ല. ചിലപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഒരെണ്ണത്തിൽ കാണാം, എന്തായാലും ഒരു വില്ലേജിനകത്ത് കാണണല്ലോ, വില്ലേജിൻ്റെ ഹൗസിൽ കാണണമല്ലോ. ഇത് ഫുള്ള് ഓഫ് സ്നോ ആണ് ഗായ്സ്. ഈ വില്ലേജ് ഈ ഫുള്ള് ഗായ്സ്. നമുക്ക് ഇത്തിരി പൊട്ടറ്റോ കിട്ടിയിട്ടുണ്ട്, ആവശ്യത്തിന് കുറച്ച് കോളും കിട്ടിയിട്ടുണ്ട്. ഗായ്സ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ബോണസ് ചിസ്റ്റ് ഇതിലോട്ട് എടുത്തില്ലെന്നാ. ഞാൻ സ്പോണായ സ്ഥലത്ത് തന്നെയാണ്. അപ്പം നമ്മുടെ വീട് നോക്കി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ പണിയാം, അത് നല്ലതായിരിക്കാം. ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ട്. ഇതിനകത്തും പൊട്ടറ്റോ പൊറോട്ട ബീട്രൂട്ട് സീഡ് നമുക്ക് ആവശ്യം വരും. സ്നോബോൾ സ്നോ ഞാൻ എന്താ കല്ലുള്ള സ്ഥലത്ത് വീട് വെച്ചോളാം. കോപ്പർ സ്റ്റോൺ അവിടെ ഒക്കെ നല്ലതായിട്ട് കോളൊക്കെ കിട്ടിക്കോളും. പയ്യെ പയ്യെ നമുക്ക് ഇങ്ങോട്ട് നീങ്ങാം. ഇതിനകത്തൊന്നുമില്ല, ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കാണാം. ഇതിനകത്തൊന്നുമില്ല, ഇതിനകത്ത് നമ്മൾ നോക്കിയതാ. കിട്ടുന്നതായിട്ടൊന്നും കിട്ടിയില്ല, അതൊന്നും കിട്ടിയെന്നല്ല, എന്താണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ മാറിപ്പോ ഇവിടെ ഒന്നുമില്ല. നോക്കി ഏറ്റവും മുകളിലത്തെ വീട്ടിൽ പോയി നോക്കാം, അവിടെ ആയിട്ടൊരു വീടുണ്ട്, അത് പോയി നോക്കിയിട്ടും വരാം. അങ്ങനെ പോകുന്നുള്ളതാ. ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരും, അല്ലാണ്ട് വേറെ വരയില്ല. ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുള്ളത് കാണാം. അപ്പം ഇവിടെ വരെ എത്തിയിട്ടുള്ള അവിടെ ഒരു വീടുണ്ട്. പിന്നെ എന്തായാലും പോയി പിന്നെ ഇങ്ങോട്ട് ഒന്നോ കശ്മീനേം പോയി. ഇനി അങ്ങോട്ടേ കാരണം ഗായ്സ് എത്തിയിട്ടുണ്ട് നമ്മളിവിടെ. എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി ഗായ്സ്? ഇവിടെ ഒരു ഐസ് വീടാണ്, ഐസ് ഹൗസ്. എനിക്ക് റാബിറ്റിന് ലെതറും കിട്ടി. ഈ വീട്ടിലാണ് താമസിക്കത്തില്ലെന്ന് തോന്നുന്നത്. അതിൻ്റെ മുകളിലൊരു വീടുണ്ട്, അതും കൂടെ പോയി നോക്കാം. ഇതേ ഗായ്സ് പൂച്ച. നമ്മുടെ പല വില്ലേജ് പോയി
എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോക്കറ്റ് എഡിഷൻ കിട്ടി, അത് നല്ലതാണ്. നിങ്ങൾ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരണം ഈ പോക്കറ്റ് എഡിഷൻ ആണോ അല്ലെ അല്ലെ ബീറ്റ എഡിഷൻ ആണോ എന്ന്. അതാകുമ്പോൾ നമുക്കൊന്ന് നമ്മുടെ മറ്റേ വീട് തിരിച്ചെടുക്കാം, പറഞ്ഞാൽ മതി ഇതായത് ഏറ്റവും നല്ലത് ഏതാന്ന്. ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. ബൈ, ഇനി ഇവിടെയൊക്കെ നോക്കാം. ദ ബാരൽ രണ്ട് ബാരലൊന്നുമില്ല. എന്ത് ഇതിനകത്ത് നോക്കാൻ, ഇതിനകത്ത് വേറൊരു വേണ്ട മറ്റേ ലബോറട്ടറിയുടെ സാധനമോ അങ്ങനത്തെ നല്ല സാധനമാണ്. ഇവിടെ ഞാൻ നോക്കിയത് ഇത് ഇവിടെയും കൂടെ ഒരു ഹൗസ് ഉണ്ട്, അതും കൂടെ നോക്കാം. പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഗ്യാസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഇത് വീട്ടെടുക്കാനാണ്. ഗ്യാസ് ഇവിടെ ബ്ലാസ്റ്റിംഗ് ഫർണസ് ഉണ്ട്, ഗ്യാസ് ചെസ്റ്റ് ഉണ്ട്, അയൺ ഹെൽമെറ്റ് കിട്ടി നമുക്ക്, ബ്രെഡും കിട്ടി. നമുക്ക് ഈ ഹെൽമെറ്റ് ഉറങ്ങിടാം. ടവർ എൻ്റെ മുകളിൽ പോയി നോക്കണം, കൂടാതെ എൻ്റെ മുകളിൽ പോകാൻ ഇവിടെ വഴിയില്ല, അത് കാരണം ഞാൻ പോവാൻ നിൽക്കുന്നേരം പോയി നോക്കാം. അല്ലെങ്കിൽ നിനക്ക് വഴി പണിയണം. എനിക്കൊന്ന് ചർച്ചാന്നാ, നല്ല ഡാമേജ് എടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഞാൻ റോക്കുള്ള സ്ഥലത്തേക്ക് പോവാം. അത് നമുക്ക് ഇത്തിരി ഫുഡ് കട്ടിയുണ്ട്, വരും ഫുഡ് ചിലപ്പോൾ ഇവിടെ തന്നെ കാണാം. ഇവിടെയൊക്കെ ഞാൻ പോയതാ. ഗൈസ് ഫ്രോസൺ ലേക്ക്. അപ്പം നമുക്ക് ഇനി മുകളിൽ പോവാം, ഇത്തിരി വുഡൊക്കെ കളക്ട് ചെയ്യണം. നമുക്ക് ഇവിടെ അടുത്ത് എവിടെയും തന്നെ വീട് പണിയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ പണിയാനാണ്. ഈ ഫ്ലാറ്റ് ഏരിയയിൽ വരുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നല്ല നല്ല ഇൻവെർട്ടറീസ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഈ വില്ലേജ് ഞാൻ പുളിയാക്കാൻ തുടങ്ങും. ഈ വില്ലേജ് ഞാനൊരു കെടുക്കാച്ചി വില്ലേജാക്കും, നല്ല പൊള്ളി വില്ലേജ്. ഗൈസ് വില്ലേജേഴ്സിൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടോ? ഏതാണ്ട് വില്ലേജേഴ്സിൻ്റെ പോസ്റ്റ് ഞാൻ അടുത്ത് പോയി കാണിക്കാൻ, എനിക്ക് പേടിയാവുക ആ വില്ലേജേഴ്സിനെ. കാരണം അവിടെ അവിടെ ഒരു തല പോലത്തെ സാധനം ഉണ്ടോ? അതായിട്ട് ഇതേ ഞാനിപ്പോൾ ഈ സർക്കിൾ കാണിക്കുന്നത് ഒരു വില്ലേജേഴ്സിൻ്റെ പോസ്റ്റാണ്. എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് ഒരാഗ്രഹമില്ല, കാരണം എൻ്റെ ഒരു സോഡ് പോലും ഇല്ല. പിന്നെ രാത്രി ആവാറായി. വില്ലേജേഴ്സിൻ്റെ പോസ്റ്റ് പൊളിയാണ് ഗൈസ്, എനിക്കിഷ്ടമാണ്. എനിക്ക് അതിൻ്റെ അടുത്ത് എനിക്ക് ഈ റൈഡിങ് ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ രാത്രി ആകുമ്പോഴാണ്, ഞാൻ ഇന്ന് രാവിലെ ആയിട്ട് വിളിക്കാം. ഗൈസ് ഇപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇൻവെർട്ടറീസ് കളക്ട് ചെയ്യണം ഇവിടെ നിന്ന്, ഒന്ന് ഇത്തിരി സൺഷൈൻ ഒക്കെ വരട്ടെ. പിന്നെ ആ വില്ലേജേഴ്സിൻ്റെ പോസ്റ്റിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഞാൻ പറയുന്നത് നമുക്ക് ഇത്തിരി നല്ല നല്ല ഡയമണ്ട്സ് ഫോടക്കാക്കിനി ഒന്ന് ഇപ്പോൾ പോയാൽ മതി. അതിനേക്കൊന്നും പോയി ചിലപ്പോൾ റെയ്ഡ് തരും. നേരാണെന്ന കാസിലാണ് അവരുടെ. ഞാൻ എൻ്റെ പണ്ടത്തെ മറ്റേ ബീറ്റ് ഓഡീഷനകത്ത് ഇത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ബീറ്റ് ഓഡീഷനകത്ത് ചിലപ്പോൾ അത് കാണില്ലെന്ന്. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ കാണാം. അപ്പം അത് നമുക്ക് ഇത്തിരി ഞങ്ങൊണ്ട് ഇത്തിരി വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേ കോപ്പർ സ്റ്റോൺ ആവശ്യം വരും. വരുമ്പോൾ സ്റ്റോണിൻ്റെ വെപ്പൺസ് ഉണ്ടാക്കാം. വരുമ്പോൾ ഒരു അയണാറ് മുറക്കെ ഇട്ടിട്ട് വേണം നമുക്ക് റെയ്ഡിന് പോവാൻ. പഴയ നല്ല പൊള്ളിയായിട്ട് ഇതൊക്കെ വരുന്ന ഒരു സ്റ്റൈലൊക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചേക്കാം. അതാകുമ്പോൾ നമുക്ക് കുറേ ഉണ്ടൊക്കെ ഉണ്ട് വേണം. ഇതൊക്കെ ബെറീസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫോക്സ് കുറേ കാണും. കാരണം ഈ ഫോക്സ് ഈ ബെറീസ് കുറേ തിന്നാറുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ മറ്റേ വില്ലേജേഴ്സ് ഇങ്ങോട്ടേക്ക് വരുമെന്നാണ്. അപ്പം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ അവർ എന്നെ അറ്റാക്ക് ചെയ്യാൻ കാണുവാണെങ്കിൽ മാത്രം ഞാനിപ്പോൾ അവരുടെ ഫ്രണ്ടിലോട്ട് പോകുന്നില്ല. അപ്പം ഗൈസ് ഞാൻ കുറേ ഫുഡ് പൊട്ടിച്ചിട്ട് ഞാൻ വിളിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ എനിക്ക് എന്താണ്ടോ പറ്റി ഇത് ഈ സാധനമാണ്. ഗൈസ് എനിക്ക് പിള്ളേച്ചിന് പോസ്റ്റ് ഇടുമ്പോൾ പേടി വരിക. ഞാൻ കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ കുറേ വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതേ ആ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ പണിയാം.
നമ്മുടെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ. ദാ ഗൈസ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമുക്ക് ഇതിനകത്ത് ആദ്യം വേണ്ടത് ഒരു കുറേ സ്റ്റിക്കാണ്. നമുക്ക് ഒരു 64 സ്റ്റിക്ക് ധാരാളമാവും. അങ്ങനെ വേണ്ട, 64 കൂടുതൽ സ്റ്റിക്ക് ഇരിക്കട്ടെ, ആവശ്യം വരാം. 64 ഓക്കെ. നമുക്ക് ആദ്യം ഒരു സ്വോർഡ് ഉണ്ടാക്കേണ്ട വരിക. ഗൈസ് നമുക്ക് കുറേ സ്വോർഡ് കിട്ടും. ഇത്ര സ്വോർഡ് മതി. കുറേ ആക്സ് വേണം ഗൈസ്. ആക്സ് ഇത്തിരി കൂടിപ്പോയി, എല്ലാ സാധനവും കൂടിപ്പോയി. നമുക്ക് എന്നാൽ ആദ്യം ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയേക്കാം. ഇതിനവിടെ വെക്കും എന്നുള്ളത്. ഇതിനെ കളഞ്ഞേക്കാം നമുക്ക് ഇപ്പത്തേന്. തണ്ടൊക്കെ ചാടിപ്പോയിട്ടുണ്ട്. ഇപ്പത്തേന് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, കളഞ്ഞേക്കാം. എന്നിട്ട് നമുക്കൊരു ചെസ്റ്റ് പണിയാം. നമുക്ക് ചെസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ. ചെസ്റ്റ് ആയിട്ടുള്ള സാധനം ലോഡ് ചെയ്യാം. മറ്റൊരു സാധനം ലോഡ് ചെയ്തേക്കാൻ വരും. നമുക്ക് ഇനി ഉണ്ടാക്കേണ്ട വരാം. ഇവിടെ നിന്ന് ചാട്ടത്തോട്ട് പോയാൽ അതെല്ലാം ചാടി കയറും. ഒരു ചെസ്റ്റും കൂടെ. അതാകുമ്പോൾ നമ്മുടെ ഈ ലാർജ് ചെസ്റ്റ് കാണും. കാശ് നമ്മുടെ ലാർജ് ചെസ്റ്റ് ഇവിടെ റെഡിയായി. ലാർജ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഒട്ടിച്ചില്ല, കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇനി പണി ചെയ്യാം. ഇതിനെല്ലാം വെക്കട്ടെ. നമ്മുടെ കുറേ പിക്കാക്സും എല്ലാം ഉണ്ട്. എനിക്ക് ഒരു ഇതും പണിയണം. പേരെന്താ, ടോർച്ചസും പണിയണം അത്യാവശ്യത്തിന്. നമ്മുടെ 4 കോളുണ്ട്. നമുക്ക് പറ്റാമെന്നത്ര ഉണ്ടാക്കാൻ. അതിൻ്റെ വെപ്പൺസ് നിറഞ്ഞു. ഇത് ഫുള്ളി ഫിറ്റ് ആവില്ല ഇതിനകത്ത്. പിക്കാക്സ് നമ്മൾ ഒട്ടും ഉണ്ടാക്കിയില്ലെന്ന് തോന്നുന്നു. പിക്കാക്സിന് സ്ഥലമില്ലായിരുന്നു. ഇപ്പം നമ്മുടെ കുറേ സ്ഥലമുണ്ട്. കാരണം കുഴപ്പമില്ല. ഇപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ വേണ്ട പിക്കാക്സാണ്. കുറേ പിക്കാക്സ് കിട്ടും, ഷബിള് കിട്ടും, ഹുക്ക് എന്നാ വുഡൻ ഹുക്ക് ഹോ വുഡൻ ഹോ കിട്ടും. ഇപ്പം നമുക്ക് സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലോട്ട് കുഴിക്കാം. എന്നിട്ട് കുറേ സ്റ്റോൺ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. ഇനി ഇപ്പുറത്തോട്ട് ബാക്കി കുറേ സാധനം. നമ്മുടെ കുറേ സാധനമുണ്ട് വുഡൻ്റെ. എനിക്ക് വേറെ കുറേ സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഞാൻ എല്ലാം കത്തിക്കാൻ യൂസ് ചെയ്യും. ഇനി നമുക്ക് അടിയിലോട്ട് കുഴിക്കാം. എന്തേ ഇവിടെ കുഴിക്കാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുഴിയുണ്ട്. ഇത്തിരി കൂളാകുക. ചാടിയൊക്കെ എന്നാലും ഇത് കുഴിയിലേക്ക് ചാടി തന്നെ ജോംബി സെത്തി. എനിക്ക് വന്ന് ഇവർക്ക് വരാൻ ഇങ്ങോട്ട് വഴിയില്ലെന്ന്. ഇവർക്ക് വരാൻ വഴിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് വരാം. അതായത് ഞാനൊരു കവർ ഉണ്ടാക്കട്ടെ അതിലൂടെ. നമുക്ക് ഇങ്ങോട്ടേക്ക് അവർ വരില്ല, നമ്മളൊന്നും ചെയ്യത്തില്ല. ഗൈസ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഇങ്ങോട്ടേക്ക് കുഴിക്കാം. നമുക്ക് നമുക്ക് ഇവിടുന്ന് തന്നെ കുറേ കോപ്പർ സ്റ്റോൺ കിട്ടാം. നമുക്ക് ഇപ്പത്തന്നെ ഒരു 64 കോപ്പർ സ്റ്റോൺ വേണം. നമ്മൾ 2 പിക്കാക്സ് ഓടിയുന്ന അത്രയും വേണം. ഞാൻ കുറേ കോപ്പർ സ്റ്റോൺ ഓടിച്ചു വരുമ്പോൾ വിളിക്കാം. ഗൈസ് അപ്പം ഞാൻ ഇപ്പത്തേന് വേറൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇതുണ്ടാക്കാൻ. അത് നമുക്ക് നൈറ്റ് വരെ കാത്തിരിക്കാം. എന്താ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകാൻ തോന്നുന്നു. ആ നൈറ്റ് ആവുന്ന വരെ നമുക്ക് കുറച്ച് സാൻഡ് ആവശ്യം വരും. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ടി എൻ ഡി ഉണ്ടാക്കിയിട്ട് ടി എൻ ഡി ഇട്ട് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജിൽ കുറേ ഇത് കിട്ടും നമുക്ക്. കോപ്പർ സ്റ്റോൺ കേവിനകത്തിട്ട് ഞാൻ പൊട്ടിക്കും. ആ നമുക്ക് ഇതെല്ലാം ഈ സാൻഡ് എല്ലാം ആവശ്യം വരും. കുറേ സാൻഡ് ഉണ്ടാവും ഇവിടെ. നമുക്ക് ആവശ്യത്തിനൊരു 20 മതിയായിരിക്കാം. 10 ഇനിയും 10 വേണം. 2 ടി എൻ ഡി മതിയായിരിക്കും നമുക്ക് വേണ്ടി. പക്ഷെ അത് കത്തിക്കാനായിരുന്നു. നമുക്ക് ഫ്ലിൻ്റ് എൻ സ്റ്റീലാണ്. ഫ്ലിൻറ്റിന്
Guys, Tata and goodbye.